ആരും ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്ത ഒരു വെറൈറ്റി സ്നാക്കായിട്ടാണ് ഇന്നത്തെ സെറൂസ് കിച്ചൺ വന്നിരിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൂപ്പർ സ്നാക്കാണിത്. ഒരു മീഡിയം സൈസ് ക്യാബേജാണിത്. അതിങ്ങനെ നമുക്കെടുക്കാം. അപ്പോൾ അത്യാവശ്യം ഒരു മീഡിയം സൈസിൽ ഇതേപോലെ കിട്ടണോ, എന്നാലേ ആ ഡിഷ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂ. പിന്നെ ഈ നടുക്കുള്ള ആ തടിച്ച ബാക്കിയൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഇത്ര വേണം എന്തായാലും നമുക്ക് കിട്ടണോ. ഇനി ബാക്കിയുള്ള ക്യാബേജൊക്കെ ഞാൻ ഇതിങ്ങനെ ചെറുതായിട്ട് ഷവർമ്മക്ക് നമ്മളെടുക്കുന്ന രൂപത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ക്യാബേജ് ജസ്റ്റ് ഒന്ന് ആവിയിൽ വെച്ച് ഞാൻ പുഴുങ്ങിയെടുത്തതാണ്. അപ്പോൾ ആവി വേവിക്കാൻ പറ്റാത്തവർക്കാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടുവെള്ളത്തിലിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചാലും ഇതേപോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇനി നമുക്ക് ഫില്ലിംഗ് ഉണ്ടാക്കാം. കടായി ചൂടായി വരുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിലൊന്ന് ചൂടായി വരുമ്പോഴേക്ക് കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകമാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ ജീരകം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ പച്ചമുളക് ഒന്ന് പോയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ക്യാബേജാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ക്യാബേജാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആ ക്യാബേജിൽ നിന്ന് ബാക്കി വന്ന പീസൊക്കെയാണ് ഞാൻ ഇതേപോലെ കട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ ക്യാബേജ് വേസ്റ്റ് ആവില്ല. ഇനി ഞാനിതിലേക്ക് ആവശ്യമുള്ള ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും 1 ടീസ്പൂൺ മുളകുപൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ക്യാബേജ് അധികം വേവേണ്ട ആവശ്യമില്ല. അപ്പോൾ പൊടിയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് കുറച്ച് ടൊമാറ്റോ സോസാണ്. കുറച്ച് അധികം ചേർക്കണം. അതായത് കുറച്ച് പുളിപ്പും കുറച്ച് എരിവും ഉണ്ടെങ്കിലേ ഈ മസാല നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ അത്യാവശ്യം നന്നായിട്ട് കെച്ചപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മിക്സ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്കിനി ക്യാബേജ് എടുത്തിട്ട് ഇതിൽ ഫില്ലിംഗ് നിറച്ചു കൊടുക്കാം. അപ്പോൾ 1-2 ടീസ്പൂണോളം ഫില്ലിംഗ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് ടൂത്ത് പിക്കിൻ്റെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മടക്കി കൊടുത്താൽ മാത്രം മതി. ഇനി ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതേപോലെ ചെയ്തു വെക്കാം. ഇനി ഇതിനൊരു ബാറ്റർ വേണം. അപ്പം ഞാൻ 2 ടീസ്പൂൺ കടലമാവ്, 1 ടീസ്പൂണോളം കോൺഫ്ലവർ. കോൺഫ്ലവർ ഇല്ലെങ്കിൽ മൈദപ്പൊടിയാലും പ്രശ്നമില്ല. പിന്നെ 1 നുള്ളുപ്പും കുറച്ച് വെള്ളം കൂടി ചേർത്ത് നല്ല കട്ടിയുള്ള ഒരു മാവാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായി വരുന്നുണ്ട്. ഇനി ഈ ക്യാബേജ് ഈ മാവിലിങ്ങനെ മുക്കിയിട്ട് നമുക്ക് നേരെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓരോന്നോരോന്നേരം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താഴത്തെ ഭാഗം വെന്തിട്ടുണ്ട്, ഞാൻ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 സൈഡും പാകമായി വന്നിട്ടുണ്ട്. കോരിയെടുക്കാം നമുക്ക്. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ക്യാബേജ് സ്നാക്ക് തയ്യാറാണ്. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.